ബിജെപി നേതാവിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ അവസരം കിട്ടിയിട്ടും അത് നടക്കാതെ പോയതിന്റെ സങ്കടത്തിലാണ് കെ സുരേന്ദ്രൻ. കോഴിക്കോട് നടന്ന വളണ്ടിയർ മീറ്റിലാണ് സുരേന്ദ്രന് അവസരം കൊടുക്കാതെ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ഒറ്റയ്ക്ക് പ്രസംഗിച്ചു കളഞ്ഞത്. അപ്പോ പ്രസംഗത്തിനായി അദ്ദേഹത്തെ വിളിച്ചതിനൊപ്പം പരിഭാഷകനായ കെ സുരേന്ദ്രനെയും ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന നേതാക്കളുടെ ലിസ്റ്റ് വായിച്ച് കേന്ദ്ര നേതാവ് പ്രസംഗം തുടങ്ങി. സുരേന്ദ്രൻ കാത്തുനിന്നു. പക്ഷേ അരുൺ സിംഗ്വി കത്തിക്കയറുകയാണ്. സുരേന്ദ്രൻ അദ്ദേഹം നിൽപ്പ് തന്നെ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഒടുവിൽ കേരളത്തിൽ 23 മുതൽ നടക്കാൻ പോകുന്നത് പാർട്ടിയുടെ ഒളിമ്പിക്സ് ആണെന്ന് കേന്ദ്ര നേതാവ് പറഞ്ഞതോടെ സുരേന്ദ്രന്റെ ക്ഷമ കിട്ടു. മലയാളത്തിൽ പരിഭാഷ തുടങ്ങി. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല, എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. പരിഭാഷയ്ക്കിടെ ഇടപെട്ടുകൊണ്ട് അരുൺ സിംഗ്വി സദസ്സിനോട് ചോദിച്ചു പരിഭാഷയുടെ ആവശ്യമുണ്ടോ എന്ന്. കാഴ്ചക്കാർ പറഞ്ഞു വേണ്ട എന്ന്. വന്നു നിന്നുപെട്ട സുരേന്ദ്രൻ 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊരു മാതിരി പരിപാടി ആയിപ്പോ എന്ന് മനസ്സിൽ പറഞ്ഞ് സീറ്റിൽ വന്നിരുന്നു. അതിനിടെ മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് സിംഗ്വി അറിഞ്ഞതുകൊണ്ടാവാം പരീക്ഷണത്തിന് അദ്ദേഹം മുതിരാതിരുന്നതെന്ന് സദസ്സിൽ നിന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ.